പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദി മുതൽ തൻ്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. ഇടവകയുടെ അനുഗ്രഹീത വികാരി, ഇത്രയും സ്നേഹബഹുമാനമുള്ള ചെറുവിളി രാജുവച്ചൻ, കർത്താവിൻ്റെ മുന്തിരിത്തോപ്പിൽ കൂട്ടുവേലക്കാരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, ശമാശന്മാരെ, ഇടവകയുടെ ഭാരവാഹികളെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കൊച്ചുമക്കളെ, നിങ്ങൾക്കേവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം, സന്ധ്യാവന്ദനം. വ്രതശുദ്ധിയുടെ നാളുകളായ വലിയ നൊയിമ്പിൻ്റെ അവസാന ആഴ്ചയിലേക്ക് ഞാനും നിങ്ങളും കടന്നു വന്നിരിക്കുകയാണ്. കഷ്ടാനുഭവ ആഴ്ച. ദേവാലയത്തിലേക്ക് നോക്കിയാൽ നമുക്കറിയാം, രാജ്യത്വത്തിൻ്റെ അടയാളമായിരുന്ന ചുവപ്പും തുടങ്ങിയ അലങ്കാരങ്ങളുടെ നിറങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് അനുതാപത്തിൻ്റെ നിറമായ കറുപ്പ് പുതച്ചു നിൽക്കുകയാണ്. മനുഷ്യൻ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനി, കർത്താവിൻ്റെ പീഡാസഹനങ്ങളെയും കഷ്ടാനുഭവങ്ങളെയും അവനനുഭവിച്ച വേദനകളെയും പങ്കപ്പാടുകളെയും എല്ലാം ഉള്ളോട് ചേർത്ത് വെച്ച്, ചങ്കോട് ചേർത്ത് വെച്ച് ധ്യാനിക്കുന്ന പുണ്യനിമിഷങ്ങളാണ്. അപ്പോൾ തന്നെ മനുഷ്യൻ വലിയ സങ്കടങ്ങളിലൂടെയും വേദനകളിലൂടെയും കടന്നു പോവുകയാണ്. ഈ കഴിഞ്ഞ വർഷം എന്ന് പറയുന്നത് മരണത്തിൻ്റെ കണക്കെടുക്കുന്ന വർഷമായിരുന്നു. സാധാരണ ഓരോ വർഷം തികയുമ്പോഴും നേട്ടങ്ങളുടെയും വിജയങ്ങളുടെയും കണക്കെടുക്കുന്ന ഒരു കാലത്തിനപ്പുറമായിട്ട് മരണങ്ങളുടെ കണക്കെടുത്ത ഒരു വർഷമായിരുന്നു നമ്മെ കടന്നുപോയത്. അപ്പോൾ തന്നെ വലിയ ഭീതികളും സങ്കടങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉള്ളിൻ്റെ ഉള്ളിൽ പേറിക്കൊണ്ട് മനുഷ്യൻ ജീവിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഈ വർഷവും കഷ്ടാനുഭവ ആഴ്ച നമ്മുടെ അടുക്കിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. എന്ത് സന്ദേശമാണ് കഷ്ടാനുഭവം, ക്രിസ്തുവിൻ്റെ പങ്കപ്പാടുകളും സഹനങ്ങളും എനിക്കും നിങ്ങൾക്കും നൽകുന്നത്? പലപ്പോഴും നാം തന്നെ നമ്മോട് ചോദിക്കാറുണ്ട്, എൻ്റെ ജീവിതത്തിൽ സങ്കടങ്ങൾ എന്തുകൊണ്ട് വരുന്നു? എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് പ്രയാസങ്ങൾ കടന്നു വരുന്നു? ദുഃഖങ്ങളും ദുരന്തങ്ങളും ദുരിതങ്ങളും പ്രതിസന്ധികളും ഒന്നൊഴിയാതെ എൻ്റെ ജീവിതത്തിലേക്ക് എന്തുകൊണ്ടാണ് കടന്നു വരുന്നത്? സ്നേഹമുള്ളവരെ, ഒന്നാമത്തെ ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവം എനിക്കും നിങ്ങൾക്കും നൽകി തരുന്ന ഒന്നാമത്തെ ഉത്തരം എന്ന് പറയുന്നത്, ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തോട് ഞാനും നിങ്ങളും പങ്കുചേരണം എന്നുള്ളതാണ്. ജീവിതത്തിൽ എന്തുകൊണ്ടാണ് പ്രതിസന്ധികളും ദുഃഖങ്ങളും സങ്കടങ്ങളും വേദനകളും തോൽവികളും വേർപാടുകളുമൊക്കെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കടന്നു വരുന്നു എന്ന് ചോദിച്ചാൽ, അതിന് ഒന്നാമത്തെ ഉത്തരം ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കുചേരുവാൻ വേണ്ടിയിട്ടാണ്. പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം അതിൻ്റെ നാലാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുവാൻ സാധിക്കും, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കുണ്ടാകുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം വന്നുകൂടി എന്ന് വെച്ച് നിങ്ങൾ പരിഭ്രമിച്ച് പോകരുത്. പിന്നെയോ, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവിൻ. അവിടെ അഗ്നിശോധന എന്ന് പറയുന്നത്, അന്ന് പരിശുദ്ധനായ പത്രോസ് ശ്ലീഹ ആ മക്കൾക്ക് വചനം കുറിച്ചിടുമ്പോൾ ഇന്നത്തെ പോലെ നല്ല പള്ളിയോ പട്ടക്കാരോ ഉള്ളൊരു സാഹചര്യത്തിലല്ല, മറിച്ച് നീറോ ചക്രവർത്തി മുതൽ ഡയോക്ലേഷ്യൻ ചക്രവർത്തിമാരുടെ കാലഘട്ടം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളെ എങ്ങനെ പീഡിപ്പിക്കാമെന്ന് റിസർച്ച് ചെയ്യപ്പെട്ട കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെ കൂട്ടമായി പിടിച്ചുകൊണ്ടുവന്ന് നീറോ ചക്രവർത്തി തുറങ്കിലടയ്ക്കും, ജയിലിലടയ്ക്കും. നമുക്കറിയാം, റോമിലൊക്കെ പോയാൽ ഇന്നും പ്രിസർവ് ചെയ്തിരിക്കുന്ന ഒരു മൈതാനമുണ്ട്, ഒരു കോർട്ട്യാർഡുണ്ട്. അതിൻ്റെ ജയിലറകളിൽ ഒരു ഭാഗത്ത് സിംഹങ്ങളും ഒരു ഭാഗത്ത് ക്രിസ്ത്യാനികളെയും പിടിച്ചിടും. വൈകുന്നേരം മട്ടുപ്പാവിൽ ഈ മനുഷ്യൻ, ഈ നീറോ ചക്രവർത്തി ഇറങ്ങി വന്ന് ഈ ക്രിസ്ത്യാനിയോട് ചോദിക്കും, നിനക്ക് ക്രിസ്തുവിനെ തള്ളിക്കളയുവാൻ പറ്റുമോ? നമ്മളെപ്പോലെ അല്ലാത്തതുകൊണ്ട് അവർ പറയും, പറ്റില്ല. ഉടനെ ഈ ക്രിസ്ത്യാനികളെ ആ ജയിലിൽ നിന്ന്, അല്ലെങ്കിൽ ആ കോർട്ട്യാർഡിൻ്റെ ഗാലറിയുടെ അകത്ത് ഉള്ള ആ തുറങ്കിൽ നിന്ന് അഴിച്ചുവിടും, ഒപ്പം തന്നെ സിംഹങ്ങളെയും അഴിച്ചുവിടും. പ്രിയപ്പെട്ട മക്കളെ, ഈ സിംഹങ്ങൾ ഇര പിടിക്കുന്ന ലാഘവത്തോടെ ഈ ക്രിസ്ത്യാനികളെ ആ മൈതാനത്തിലൂടെ ഓടിച്ചിട്ട് കടിച്ചു കീറി കൊന്നുകളയും. വീണ്ടും
സന്ധിയാകും ഇരുട്ടാകും അപ്പോൾ ഇനി നീറോ ചക്രവർത്തി ചെയ്ത മറ്റൊരു ദാരുണ കൃത്യമുണ്ട് ഈ ക്രിസ്ത്യാനികളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവന്റെ വസ്ത്രമുരിഞ്ഞ് അതിൽ വെള്ള പൊതിപ്പിച്ച് എണ്ണയൊഴിച്ച് അവനെ പച്ചയ്ക്ക് കത്തിക്കും ഇങ്ങനെ പച്ചയ്ക്ക് കത്തിക്കുന്ന പച്ചമാംസം മണക്കുന്ന പച്ച വെളിച്ചത്തിൽ ഈ മറ്റേ ക്രിസ്ത്യാനികളെ ഈ സിംഹം ഓടിച്ചിട്ട് കടിച്ച് കീറി കൊന്നുകളയുന്നത് കണ്ട് ആർത്തു ചിരിക്കും നീറോ ചക്രവർത്തി അതാണ് അഗ്നിശോധന എന്ന് അവിടെ വിവക്ഷിക്കുന്നത് അവിടെ പത്രോശ്ലീഹ പറയുക നിങ്ങൾക്കുണ്ടാകുന്ന അഗ്നിശോധനയെങ്കിൽ അർത്ഥാൽ നീറോ ചക്രവർത്തി നിങ്ങളെ പച്ചയ്ക്ക് കത്തിച്ചാൽ പോലും നിങ്ങൾ പരിഭ്രമിച്ചു പോകേണ്ട പിന്നെയോ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവിൻ എന്ന് കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ എന്തുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് അത് ഒരു പങ്കാക്കി മാറ്റണമെന്നാണ് ഈ കഷ്ടാനുഭവം നമ്മെ പഠിപ്പിക്കുന്നത് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ കഷ്ടം അനുഭവിക്കണം ക്രിസ്തുവിനോടുകൂടെ അവൻ്റെ സങ്കടങ്ങളെയും അവൻ ഏറ്റെടുത്ത സഹനങ്ങളെയും ഏറ്റെടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം പ്രിയപ്പെട്ടവരെ ഞങ്ങളൊക്കെ സെമിനാരിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഫീസ്റ്റ് എന്ന് പറയും ചില സമയങ്ങളിൽ പുറത്തുനിന്ന് ചില പള്ളിക്കാരിൽ നിന്ന് മറ്റോ ആഹാരങ്ങൾ ഞങ്ങൾ കൊണ്ടുവരും അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമാണ് കാരണം എന്നും കഴിക്കുന്ന മെനുവിൽ നിന്ന് അല്പം മാറി ഒരു രുചികരമായ ഭക്ഷണം കഴിക്കുവാനായിട്ട് സാധിക്കും അങ്ങനെ ഒരിക്കൽ കൊണ്ടുവന്ന ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ കുറേ ലഡു ഉണ്ടായിരുന്നു മധുരം ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് മെസ്സിൻ്റെ ചാർജായിരുന്ന ഞാൻ ഈ മധുരം ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ രസികനായിരിക്കുന്നൊരു വല്യച്ഛനുണ്ട് വല്യച്ഛൻ പറഞ്ഞു മോനെ എൽദോസ് എനിക്ക് ഈ ലഡു വേണ്ട ഞാൻ ചോദിച്ചു അച്ഛാ നമ്മൾ സ്വാദിഷ്ടമായ ഭക്ഷണം കഴിച്ചു അതിൻ്റെ ഒപ്പം ഒരു സന്തോഷത്തോടെ നൽകി ഈ മധുരം ലഡു കഴിക്കച്ചാ ഈ അച്ഛൻ എന്നോട് പറഞ്ഞു മോനെ എൽദോസേ എനിക്ക് ലഡു വേണ്ട നിനക്കറിയാമോ എൻ്റെ അപ്പൻ 5 മക്കളുണ്ടായിരുന്നു എൻ്റെ അപ്പൻ 5 ഏക്കർ സ്ഥലമുണ്ടായിരുന്നു എൻ്റെ അപ്പൻ ഈ 5 ഏക്കർ ഞങ്ങൾക്ക് 5 പേർക്കും കൂടെ വീതം വെച്ചു തന്നു എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു അച്ഛൻ്റെ അപ്പൻ 5 ഏക്കർ സ്ഥലം വീതം വെപ്പ് എന്താ വെച്ചാൽ ഈ ലഡുമായിട്ട് ബന്ധം അച്ഛൻ പറഞ്ഞു നീ തോക്കിൽ കയറി വെടിവെക്കല്ലേ ഞാൻ പറയുന്നത് അങ്ങോട്ട് കിഴക്ക് എൻ്റെ അപ്പൻ 5 മക്കളുണ്ടായിരുന്നു 5 ഏക്കർ സ്ഥലമുണ്ടായിരുന്നു എൻ്റെ അപ്പൻ മഹത്വാനായതുകൊണ്ട് ഈ അപ്പനുണ്ടായിരുന്ന ഈ 5 ഏക്കർ ഞങ്ങൾക്ക് 5 പേർക്കും കൂടെ വീതം വെച്ചു തന്നപ്പോൾ അപ്പനുണ്ടായിരുന്ന ഏക അസുഖമായ ഷുഗറും ഞങ്ങൾക്ക് 5 പേർക്കും കൂടി വീതം വെച്ചു തന്നു എന്ന് പറഞ്ഞു അപ്പോൾ മനസ്സിലായി അച്ഛൻ ലഡു കഴിക്കാത്തത് അച്ഛന് ഷുഗറാണ് പ്രിയപ്പെട്ട മക്കളെ ഈ നർമ്മത്തിൽ വലിയൊരു മർമ്മം കിടക്കുന്നുണ്ട് എന്താണ് ആ അച്ഛൻ്റെ അപ്പൻ്റെ ഭൗതിക സമ്പത്തിനോഹരി മക്കൾക്ക് ലഭിച്ചു അപ്പോൾ തന്നെ ആ അപ്പൻ്റെ കഷ്ടതയാകുന്ന രോഗവും മക്കളിലേക്ക് തന്നെ കടന്നു വരികയാണ് എൻ്റെ നിങ്ങളുടെയും അപ്പനാരാ ഉടയതമ്പുരാൻ ക്രിസ്തുനാഥൻ ഈ ലോകത്തിൽ എൻ്റെയും നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി 33 തിരുവയസ്സ് ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ തമ്പുരാൻ എൻ്റെയും നിങ്ങളുടെയും അപ്പനാണെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയേ അവൻ അനുഭവിച്ച കഷ്ടങ്ങളുടെ പങ്കും ഞാൻ പേറേണ്ടേ ഒന്ന് മാറി ചിന്തിച്ചാൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഭൗതിക അനുഗ്രഹങ്ങളൊക്കെ ആര് തന്നതാ നല്ല ഭാര്യ നല്ല മക്കൾ നല്ല ജോലി നല്ല ഭവനം നല്ല വരുമാനം തുടങ്ങി എന്തിനു പറയുന്നു ഈ അകത്തേക്ക് വലിച്ചിട്ട് പുറത്തേക്ക് വിടുന്ന ശ്വാസം വരെയും അത് തമ്പുരാൻ തന്ന അനുഗ്രഹമാണെങ്കിൽ അവൻ്റെ ദാനമാണെങ്കിൽ അവൻ അനുഭവിച്ച കഷ്ടതയുടെ പങ്കും കൂടെ നമ്മുടെ ഉള്ളിൽ പേറണം സ്നേഹമുള്ളവരെ കർത്താവിൻ്റെ കഷ്ടാനുഭവത്തോട് പങ്കു ചേരുവാൻ വേണ്ടിയിട്ടാണ് എൻ്റെയും നിങ്ങളുടെയും ചെറിയ കഷ്ടതകളും പ്രയാസങ്ങളും വേദനകളും എന്ന് മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് സാധിക്കണം ഇങ്ങനെ ജീവിതത്തിൽ നമ്മൾ സങ്കടങ്ങളൊക്കെ പേറുമ്പോൾ അത് എന്തിനു വേണ്ടി എന്നൊരു ചോദ്യം കൂടിയുണ്ട് എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ കഷ്ടത വരുന്നു എന്നൊരു ഉത്തരമാണ് ഞാൻ പറഞ്ഞത് ക്രിസ്തുവിനോടുകൂടി കഷ്ടം അനുഭവിക്കാനാണ് എന്നാൽ എന്തിനു വേണ്ടി ഞാൻ ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കണം എന്ന് ചോദിച്ചാൽ അതിനും ഒരു ഉത്തരമുണ്ട്
റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 17-ാം തിരുവചനം. അവിടെ പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്ന ഒരു തിരുവചനം ഇങ്ങനെയാണ്, നിങ്ങൾ മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ക്രിസ്തുവിന് കൂട്ടവകാശികളും. എന്നാൽ തൊട്ടടുത്ത വചനം നമ്മൾ ശ്രദ്ധിച്ചു വായിച്ച് പഠിക്കണം, നിങ്ങൾ തേജസ്കരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവിനോടുകൂടെ കഷ്ടമനുഭവിക്കണം. നിങ്ങൾ തേജസ്കരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവിനോടുകൂടെ കഷ്ടമനുഭവിക്കണം. സ്നേഹമുള്ളവരെ, എൻ്റെ നിങ്ങളെ ജീവിതത്തിൽ കഷ്ടമനുഭവിക്കുന്നതും സഹനങ്ങൾ ഏറ്റെടുക്കുന്നതും എന്തിനു വേണ്ടിയെന്ന് ചോദിക്കുമ്പോൾ തേജസ്കരണത്തിന് വേണ്ടിയിട്ടാണെന്നുള്ള ഉത്തരം. ക്രിസ്തുവിനോടുകൂടെ അവൻ്റെ സൗഭാഗ്യകരമായ സ്വർഗീയ വാസത്തിൽ എനിക്കും നിങ്ങൾക്കും അർഹത ലഭിക്കണമെങ്കിൽ അവനോടുകൂടെ കഷ്ടമനുഭവിക്കണം. നമ്മുടെയൊക്കെ യാത്ര എങ്ങോട്ടാണ്? നമ്മൾ പാടാറുണ്ട് മനോഹരമായി, സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും, സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ മാമനാഥനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിടുന്നു, മാമനാഥനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിടുന്നു. നമ്മുടെ യാത്ര എങ്ങോട്ടാണ്? സ്വർഗരാജ്യത്തിലേക്കാണ് നമ്മുടെ യാത്ര. അങ്ങനെയെങ്കിൽ ആ സ്വർഗരാജ്യത്തിൽ എത്തിപ്പെടുവാനുള്ള ഏറ്റവും മനോഹരമായ വഴിയാണ് ക്രിസ്തുവിനോടുകൂടി കഷ്ടമനുഭവിക്കുക എന്നുള്ളത്. സ്നേഹമുള്ളവരെ, ഒരു കൊച്ചു കഥ ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം, അച്ഛനൊന്ന് ഓർമ്മയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുക. ഒരിക്കൽ ഒരു മനുഷ്യന് ദൈവം ഒരു കുരിശ് കൊടുക്കുകയാണ്. കർത്താവ് പറഞ്ഞു, മോനെ നീ ഈ കുരിശ് കൊണ്ട് യാത്ര പോയിക്കൊള്ളുക, ഈ യാത്രയുടെ അവസാനം നീ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരും. അവന് ഒത്തിരി സന്തോഷമായി. നേരം വെളുത്തപ്പോൾ തന്നെ അവൻ ഈ കുരിശും തോളിലേറ്റിക്കൊണ്ട് യാത്ര തുടങ്ങി. എന്നാൽ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ, ഉച്ച പതുക്കെ വെയിലൊക്കെ ഇവൻ്റെ ദേഹത്ത് അടിച്ചു തുടങ്ങിയപ്പോൾ ഇവൻ ആകെ ഭാരമായി, സങ്കടമായി. അവൻ നിലവിളിച്ചു, ദൈവമേ ഈ കുരിശൊന്ന് മാറ്റിത്തരണം. കർത്താവ് പറഞ്ഞു, പറ്റില്ല കേട്ടോ, കാരണം ഈ കുരിശുണ്ടെങ്കിലാണ് നിനക്ക് സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ഉടനെ അവൻ വലിയ സങ്കടത്തോടെ അവനെങ്ങനെ പോവുകയാണ്. വീണ്ടും 12 മണിയായി. ഉച്ചവെയിൽ ഉച്ചയിൽ അടിച്ചു തുടങ്ങിയപ്പോൾ വീണ്ടും സങ്കടം. അവൻ നിലവിളിച്ചു, കർത്താവേ ഈ കുരിശൊന്ന് മാറ്റിത്തരണം. അവൻ പറഞ്ഞു, ഇല്ല, കുരിശ് മാറ്റിത്തരാൻ സാധിക്കില്ല. ഉടനെ ബുദ്ധിമാനായി മനുഷ്യൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ കുരിശ് ഞാൻ വഹിച്ചു കൊള്ളാം, പക്ഷേ ഈ കുരിശിൻ്റെ ഭാരം ഒന്ന് കുറയ്ക്കാൻ സാധിക്കുമോ? അതെങ്ങനെയാണ് ഇപ്പോൾ ഈ ഭാരം കുറയ്ക്കുക? അല്ല, ഈ കുരിശിൻ്റെ 4 ഭാഗവും ഒന്ന് മുറിച്ചു കളഞ്ഞാൽ കുരിശിന് കുരിശായിട്ടിരിക്കുകയും ചെയ്യും, എന്നാൽ അതിൻ്റെ ഭാരം കുറയുമല്ലോ. ബുദ്ധിമാനായ മനുഷ്യൻ, ഒരുപക്ഷെ യാക്കോബായക്കാരനായിരിക്കാം. എങ്കിലും പ്രിയപ്പെട്ടവരെ, കണ്ണുനീരിനെ മറികടക്കാത്തവൻ ഈ ക്രിസ്തു അനുവദിച്ചു. അങ്ങനെ ഇവൻ ഈ കുരിശിൻ്റെ ഭാരം ഇങ്ങനെ കുറച്ച്, ഭാരം മുറിച്ച് അവനിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയായി സന്ധ്യെടുക്കുമ്പോൾ ഇതാ അവൻ്റെ മുമ്പിൽ സ്വർഗരാജ്യം തെളിഞ്ഞു കാണുകയാണ്. അവനൊത്തിരി സന്തോഷമായി. ഇതാ സ്വച്ഛ സ്ഫടിക തങ്ക നിർമ്മിതമായ സ്വർഗരാജ്യത്തിൽ മാലാഖമാർ ഹാലലുയ പാടുന്ന ആ മനോഹര നാദം കേട്ടപ്പോൾ അവന് വലിയ തിടുക്കമായി എത്രയും വേഗം സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ. എന്നാൽ അവൻ നോക്കുമ്പോൾ ആ സ്വർഗത്തിൻ്റെ പടിവാതിലിൽ ഒരു കിടങ്ങ് രൂപപ്പെട്ട് കിടക്കുകയാണ്. അവന് കടക്കാൻ പറ്റണില്ല. അവൻ അല്പം ഈർഷ്യയോടെ അവൻ കണ്ട മാലാഖിയോട് വിളിച്ചു ചോദിച്ചു, എന്നെ ദൈവം ഈ സ്വർഗത്തിലേക്ക് വിട്ടിരിക്കുന്നതാ, കടക്കാൻ പറ്റണില്ല, ഇവിടെ ഒരു കിടങ്ങുണ്ട്, ഞാൻ എന്തു ചെയ്യണം? മലാഖ സ്നേഹത്തോടെ പറഞ്ഞു, മോനെ നീ എന്തിനാ ഭാരപ്പെടുന്നേ? നീ വന്നപ്പോൾ നിൻ്റെ കൂടെ ഒരു കുരിശ് തന്നിട്ടില്ലേ? ആ കുരിശ് ഇതിനെ ക്രോസ് ചെയ്ത് വെക്കുക, അതിലൂടെ കയറിപ്പോരെ എന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ കുരിശ് വെച്ചു, എന്നാ പറ്റി? കുരിശ് താഴെപ്പോയി. സ്നേഹമുള്ളവരെ, ചില കുരിശുകളും ചില സങ്കടങ്ങളും വേദനകളുമൊക്കെ സ്വർഗരാജ്യത്തിലേക്കുള്ള പടിവാതിലുകളാണ്, സ്വർഗരാജ്യത്തിലേക്കുള്ള വഴികളാണെന്ന് മനസ്സിലാക്കണം. എനിക്ക് നിങ്ങൾക്ക് ഇതുപോലെ കഷ്ടങ്ങളുണ്ടോ? വേദനകളുണ്ടോ? കുരിശുണ്ടോ? ഒരിക്കൽ ഒരു വല്യച്ഛൻ പള്ളിയിൽ വിളിച്ചു പറഞ്ഞു, എന്നാ പറയുന്നത്, മക്കളെ നിങ്ങൾ അടുത്ത ഞായറാഴ്ച വരുമ്പോൾ ഓരോ കുരിശ് കൊണ്ടുവരണം. എല്ലാവരും കുരിശ് കൊണ്ടുവന്നു. പക്ഷേ
ഒരു മധ്യവയസ്സായ ഒരു അപ്പച്ചൻ മാത്രം കുരിശ് കൊണ്ടുവന്നില്ല. അച്ഛൻ ചോദിച്ചു, മോനെ എല്ലാവരും കുരിശ് കൊണ്ടുവന്നല്ലോ, എന്താണ് നീ എൻ്റെ വാക്കനുസരിക്കാതെ ഒരു കുരിശ് കൊണ്ടുവരാതിരുന്നത്? ഉടനെ ഈ മകൻ പറഞ്ഞു, ഈ മനുഷ്യൻ പറഞ്ഞു, അതെ, ആരാ പറഞ്ഞ അച്ഛാ ഞാൻ കുരിശ് കൊണ്ടുവന്നിട്ടില്ലെന്ന്? അച്ഛൻ അങ്ങോട്ട് നോക്കിക്കേ, ഇതാ ആയി നിൽക്കുന്ന ആ മുണ്ടും നേരിയതെടുത്തിരിക്കുന്ന സാധനമാണ് എൻ്റെ കുരിശ്. സ്നേഹമുള്ളവരെ, ചിലപ്പോൾ നമ്മളൊക്കെ നമ്മുടെ ജീവിത പങ്കാളികളെ കുരിശായിട്ട് കാണുന്നുണ്ടാവും. ഒരുപക്ഷെ നമ്മുടെ മക്കളെ നാം കുരിശായിട്ട് കാണുന്നുണ്ടാവും. ഒരുപക്ഷെ നമ്മുടെ മുതിർന്നവരെ, കാണുന്നവന്മാരെ, നമ്മുടെ ജോലി ചെയ്യുന്ന ഇടങ്ങളെ ചില കുരിശായിട്ട് നമ്മൾ കാണുന്നുണ്ടാകും. വചനം പറയുകയാ, അതിനെ അങ്ങ് ചങ്കോട് ചേർത്ത് സ്വീകരിക്കുക. ആ കുരിശിനെ നിൻ്റെ ചങ്കോട് ചേർത്ത് നീ ഉൾക്കൊള്ളു. ആ കുരിശ് മുഖാന്തരമായിട്ടായിരിക്കും നീ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുക. ഞാൻ ഈ ഭാര്യമാരൊക്കെ ഒത്തിരി പരാതി പറയുന്നത് കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഭാര്യമാരാണ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ പരാതികളുമായി മുന്നോട്ട് കടന്നു വരിക. അവർ സാധാരണ പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്, എൻ്റെ അച്ഛ, എൻ്റെ ഭർത്താവ് ഒരു തികഞ്ഞ മദ്യപാനിയാണ്, കുടുംബം നോക്കില്ല, അദ്ദേഹത്തിന് ഇഷ്ടത്തിനനുസരിച്ച് അദ്ദേഹം ജീവിക്കും. ഞാൻ മടുത്തു അച്ഛ. ഞാൻ ആ സ്ത്രീയോട് തിരിച്ചു ചോദിക്കാറുണ്ട്, അപ്പോസ്തല പ്രവൃത്തി 16:31 ഇങ്ങനെയാണ് വചനം, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വായിക്കുക, കർത്താവായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിച്ചാൽ നിൻ്റെ കുടുംബം മുഴുവൻ രക്ഷപ്രാപിക്കും. അപ്പോൾ നീ ഒരാളുടെ, നിൻ്റെ ഒരാളുടെ ആ ആത്മാർത്ഥമായ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ രക്ഷ സംഭവിക്കാതെ വരികയാണ്. നീ ഒരാൾ ആത്മാർത്ഥമായി ക്രിസ്തുവിനെ വിശ്വസിക്കുകയും അനുസരിക്കുകയും കൽപ്പനകളെ പാലിക്കുകയും ചെയ്താൽ തീർച്ചയായും നീ മാത്രമല്ല നിൻ്റെ കുടുംബം മുഴുവനും രക്ഷപ്രാപിക്കുമെന്നാണ് വചനം പറയുക. അങ്ങനെയെങ്കിൽ കുടുംബത്തിലെ ഭർത്താവിൻ്റെ മദ്യപാനം മാറുന്നില്ലെങ്കിൽ, അവൻ്റെ ദുശ്ശീലങ്ങൾ മാറുന്നില്ലെങ്കിൽ അതിനൊരു കാരണം നാം തന്നെയാണല്ലോ. പ്രിയപ്പെട്ടവരെ, ചങ്കോട് ചേർത്തൊന്ന് സ്വീകരിക്കാൻ സാധിക്കുമോ? കണ്ണുനീരോടെ മുട്ടുമടക്കി പ്രാർത്ഥിക്ക്, പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ ഭർത്താവിനെ ഉൾക്കൊണ്ടുകൊണ്ട്, ആ ജീവിത പങ്കാളിയെ ഉൾക്കൊണ്ടുകൊണ്ട് ഒന്ന് ചങ്കോട് ചേർത്ത് സ്നേഹിക്ക്. നീ കഷ്ടതയെന്ന് എണ്ണുന്ന, നീ കുരിശെന്നെണ്ണുന്ന നിൻ്റെ ഈ ഭർത്താവ് മുഖാന്തരമായിരിക്കും, നീ മദ്യപാനിയെന്നെണ്ണുന്ന, നിൻ്റെ കുടുംബം നോക്കാത്തവൻ എന്നെണ്ണുന്ന ഈ ഭർത്താവ് മുഖാന്തരമായിട്ടായിരിക്കാം നീ സ്വർഗത്തിൽ പേറുന്നത്. കാരണം കർത്താവിനറിയാമായിരുന്നില്ലേ ഈ ഭർത്താവ്, ഈ കടന്നു വരുന്നവൻ മദ്യപാനിയായിരിക്കുമെന്ന്? ഈ ഭർത്താവിന് നിനക്ക് തന്നത് കർത്താവ് തന്നെയല്ലേ? അവനറിയാമായിരുന്നില്ലേ? തോന്നിവാസിയായിട്ടും ദുർനടപ്പുകാരനായിട്ടും മദ്യപാനിയായിട്ടും കുടുംബം നോക്കാത്തവനുമായിട്ട് നടക്കുന്നവൻ തന്നെയാണെന്ന് കർത്താവിനറിയാമായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് നിനക്ക് ഇവനെ തന്നെ തന്നത്? ഒരുത്തരമുണ്ട്, അതിന് ഒരുത്തരമുണ്ട്. എന്തെന്നറിയാമോ പ്രിയപ്പെട്ടവരെ? കർത്താവിന് മറ്റൊന്നും കൂടി അറിയാമായിരുന്നു, നീ നല്ലവളാ, നീ പ്രാർത്ഥിക്കുന്നവളാ, നീ കുടുംബം നോക്കുന്നവളാ, നീ സ്നേഹമുള്ളവളാ. അതുകൊണ്ട് നിന്റെ സ്നേഹനിർഭരമായ സാമീപ്യം കൊണ്ട്, സാന്നിധ്യം കൊണ്ട്, പ്രാർത്ഥന കൊണ്ട് എൻ്റെ വകയല്ലാത്ത മദ്യപാനിയായ ദുശീലക്കാരനായ ഈ മനുഷ്യനെ ദൈവത്തിൻ്റെ വകയാക്കി മാറ്റുവാൻ നിന്നെക്കൊണ്ട് സാധിക്കുമെന്ന് ദൈവത്തിനറിയാമായിരുന്നു. ഒരു പദ്ധതി ഉണ്ടായിരുന്നു അതിൻ്റെ പുറകിൽ. പക്ഷെ പലപ്പോഴും പരാതി പറഞ്ഞും പരിഭവിച്ചും നാം അവഗണിച്ച് മാറ്റി നിർത്തുമ്പോൾ, സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ പദ്ധതിക്ക് തടസ്സം നിൽക്കുകയാണ്. ചങ്കോട് ചേർത്ത് സ്നേഹിക്ക്. അവൻ മുഖാന്തരം, നീ കുരിശിൽ നിന്നുന്ന നിൻ്റെ ഭർത്താവ് മുഖാന്തരം നീ സ്വർഗത്തിൽ ചേരും. എന്നെ കേൾക്കുന്ന പ്രിയ ഭർത്താക്കന്മാരെ, നിങ്ങൾക്കും ഒത്തിരി പരാതികൾ പറയാനില്ലേ? പലപ്പോഴും കുരിശിൽ നിന്നി ഭാര്യമാരെ നിങ്ങൾ മാറ്റി നിർത്താറില്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കി, നമ്മൾക്ക് എത്രയോ പരാതികളാണ് പറയാനുള്ളത്. നന്നായിട്ട് ഭക്ഷണം പാകം ചെയ്യില്ല, നന്നായിട്ട് കുഞ്ഞുങ്ങളെ നോക്കില്ല, എപ്പോഴും നമ്മുടെ ചെവിക്ക് വന്നിങ്ങനെ ചെവിതല തരാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ആതിഥ്യമര്യാദയില്ല, ബുദ്ധിയില്ല, വിവരമില്ല, ഇങ്ങനെ പല ഒത്തിരി ഒത്തിരി ദോഷങ്ങൾ, കുറ്റങ്ങൾ നമ്മുടെ ഭാര്യമാരെക്കുറിച്ച് നമ്മൾ കണ്ടുപിടിക്കാറുണ്ട്. സ്നേഹമുള്ളവരെ, പലപ്പോഴുമൊക്കെ അതുങ്ങളുടെ കഷ്ടപ്പാടുകളും സങ്കടങ്ങളും ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു കൊച്ചു കഥ ഞാൻ പറയാം.
ഒരിക്കൽ ഒരു ഈവനിങ് കോളേജിൽ വിവാഹം കഴിഞ്ഞ കുടുംബജീവിതത്തിലൊക്കെയുള്ള കുറേ ആളുകൾ ആയിരിക്കുന്ന ഒരു ഈവനിങ് കോളേജിൽ ആ ഈവനിങ് കോളേജിൻ്റെ വിരസത മാറ്റുവാൻ വേണ്ടിയിട്ട് അധ്യാപകൻ കാർത്തിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ മുന്നോട്ട് വിളിക്കുകയാണ്. അവളോടിങ്ങനെ പറഞ്ഞു, നമ്മളാകെ ബോറടിച്ചിരിക്കുകയാണല്ലോ, ഞാനൊരു ഗെയിം തരാം. നീ ഒരു കാര്യം ചെയ്യുക, ഈ കാണുന്ന ബ്ലാക്ക് ബോർഡിൽ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു 20 പേരുടെ പേരുകൾ നീ എഴുതി വയ്ക്കുക. കാർത്തിക ഒത്തിരി സന്തോഷമായി. അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള തൻ്റെ കുടുംബക്കാർ, തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ചാർച്ചക്കാർ തുടങ്ങിയവരുടെ എല്ലാം പേരുകൾ എഴുതി വെച്ചു. ഒത്തിരി സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ അധ്യാപകൻ വീണ്ടും പറഞ്ഞു, മോളെ കാർത്തികേ, നിനക്കിതിൽ നിന്നും താരതമ്യേന സ്നേഹം കുറഞ്ഞ ഒരു 10 പേരുടെ പേരുകൾ നീ മായ്ച്ചു കളയാമോ? അവൾക്ക് ഒത്തിരി സങ്കടമായി. എങ്കിലും അവൾ ഒത്തിരി ആലോചിച്ച് അവളുടെ താരതമ്യേന സ്നേഹം കുറഞ്ഞ ഒരു 10 പേരുടെ പേരുകൾ അവൾ മായ്ച്ചു കളഞ്ഞു. വീണ്ടും ഈ അധ്യാപകൻ പറഞ്ഞു, മോളെ ഒരു കാര്യം കൂടി ചെയ്യാമോ, നീ അതിൽ നിന്ന് ഒരു 5 പേരുടെ പേരുകൾ കൂടി മായ്ച്ചു കളയാമോ? അവൾക്ക് ഒത്തിരി സങ്കടമുണ്ട്. എങ്കിലും അവളെ ഒത്തിരി ആലോചിച്ച് അവൾ ഒരു 5 പേരുടെ പേരുകൾ കൂടി അവൾ മായ്ച്ചു കളഞ്ഞു. ചെറിയ സങ്കടമൊക്കെ അവൾക്ക് ഉണ്ട്. വീണ്ടും ഈ അധ്യാപകൻ പറഞ്ഞു, ഒരു 2 പേരുടെ പേരുകൾ കൂടി മായ്ച്ചു കളയാമോ? അപ്പോഴാണ് അവൾ ബോർഡിൽ നോക്കിയത്. അവൾ എഴുതിയിരിക്കുന്ന 5 പേരെന്ന് പറയുന്നത് അപ്പൻ, അമ്മ, ഭർത്താവ്, മകൻ, മകൾ, 5 പേർ. 2 പേരുടെ പേരുകൾ മായ്ച്ചു കളയാൻ പറഞ്ഞപ്പോൾ അവളാകെ സങ്കടം പൂണ്ടു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളാണെങ്കിൽ ആരുടെ പേരുകൾ മായ്ച്ചു കളയും? അവിടെ ആ പാവപ്പെട്ട കാർത്തിക എന്ന അക്രൈസ്തവയായ പെൺകുട്ടി, അവൾ തൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും പേര് മായ്ച്ചു കളഞ്ഞു. അവൾക്കൊത്തിരി സങ്കടമായി. അവളുടെ കണ്ണ് നിറഞ്ഞു. ഇനി ആരുടെയും പേരുകൾ മായ്ച്ചു കളയാൻ ഈ അധ്യാപകൻ പറയരുത് എന്ന ഭാവത്തിൽ നിൽക്കുമ്പോൾ വീണ്ടും നികൃഷ്ടനായ ഈ അധ്യാപകൻ പറയുക, മോളെ, ഇപ്പോൾ കാണുന്ന 3 പേരുടെ പേരിൽ നിന്നും നീ 2 പേരുടെ പേരുകൾ മായ്ച്ചു കളയണം. എങ്കിൽ മാത്രമാണ് നിനക്ക് ഈ ലോകത്ത് ഏറ്റവും സ്നേഹമുള്ളത് ആരോടാണെന്ന് എനിക്ക് മനസ്സിലാവുകയുള്ളൂ. അവളുടെ കണ്ണ് നിറഞ്ഞു തുളുമ്പി അവൾ കരഞ്ഞു. നിങ്ങളാണെങ്കിൽ ആരുടെ പേരുകൾ മായ്ച്ചു കളയും? കാർത്തിക എന്ന് പറയുന്ന ആ പെൺകുട്ടി, അവൾ നൊന്ത് പ്രസവിച്ച മകൻ്റെയും മകളുടെയും പേര് മായ്ച്ചു കളഞ്ഞു. ഇപ്പോൾ ആ ബോർഡിൽ ഒരേ ഒരു പേരുള്ളൂ, തൻ്റെ ഭർത്താവിൻ്റെ പേര്. അവൾ കരഞ്ഞ് അവളെ സ്ട്രീറ്റിലേക്ക് അവൾ ഓടി. അവിടെ എല്ലാവരും കരയുകയാണ്, കൂട്ടക്കരച്ചിലാണ്. സ്നേഹമുള്ളവരെ, എന്നെ കേൾക്കുന്ന ഭർത്താക്കന്മാരൊക്കെ ഒന്ന് മനസ്സിലാക്കണം, നല്ലതാണ് കേട്ടോ. നമ്മുടെ കൂടെ, നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഏറെ സ്നേഹിക്കുന്നത് നമ്മുടെ ഭാര്യയായിരിക്കും കേട്ടോ. ഈ കഥയുടെ അവസാനം, ഈ സംഭവത്തിൻ്റെ അവസാനം, ഈ അധ്യാപകൻ ചെന്ന് ഈ മകളോട് ചോദിക്കുന്നു, മോളെ, നീ എന്തുകൊണ്ടാണ് നിന്നെ വളർത്തി വലുതാക്കിയ, നിൻ്റെ ജീവിതം മാത്രം നിനച്ചു ജീവിച്ച നിൻ്റെ അപ്പൻ്റെയും അമ്മയുടെ പേര് മായ്ച്ചു കളഞ്ഞത്? മോളെ, എന്തുകൊണ്ടാണ് നീ 10 മാസം നിൻ്റെ ഉദരത്തിൽ ചുമന്ന് പ്രസവിച്ച് നീ വളർത്തിയ നിൻ്റെ മകൻ്റെയും മകളുടെയും പേര് നീ മായ്ച്ചു കളഞ്ഞത്? എന്തുകൊണ്ടാണ് നിൻ്റെ ജീവിതത്തിൻ്റെ പാതി വഴിക്ക് മാത്രം കടന്നു വന്ന നിൻ്റെ ഭർത്താവിൻ്റെ പേര് നീ മായ്ച്ചു കളയാതിരുന്നത്? അവൾ കൊടുത്ത ഉത്തരം ഇങ്ങനെയാണ്. അല്പം ശാന്തമായപ്പോൾ അവളിങ്ങനെ പറയുകയാണ്, സർ, എൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന രീതികളിൽ മരണങ്ങൾ കടന്നു വരികയാണെങ്കിൽ ആദ്യം എൻ്റെ അപ്പനും അമ്മയും എന്നെ വിട്ടുപോകും. പിന്നീട് എൻ്റെ മകനോ മകളോ അവരുടെ ജോലി കാര്യങ്ങളായിട്ടോ വിവാഹമായിട്ടോ അവരും എന്നെ വിട്ടയച്ചു പോകും.
എൻ്റെ ജീവിതത്തിൽ എന്നും എൻ്റെ കൂടെ തുണയായി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരേ ഒരാൾ അതെൻ്റെ ജീവിതത്തിൻ്റെ പകുതിക്ക് കടന്നു വന്ന എൻ്റെ പതിയാണ്, എൻ്റെ ഭർത്താവാ. സ്നേഹമുള്ളവരെ, ഒത്തിരി പരാതികളും പരിഭവങ്ങളുമൊക്കെ ഉണ്ടാവും ജീവിതത്തിൽ. പക്ഷേ ഒരപകടമുണ്ടാകട്ടെ, ബെഡ്റിഡനാവട്ടെ, ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ പോലും സാധിക്കാത്ത അവസരങ്ങളിൽ എന്നെയും നിങ്ങളെയും ശുശ്രൂഷിക്കാൻ കടന്നു വരുന്നത് രണ്ടുപേരായിരിക്കും. ഒന്ന് നമ്മുടെ ഭാര്യ, അല്ലെങ്കിൽ നമ്മുടെ അമ്മ. ഈ രണ്ടുപേരായാലും അതൊരു സ്ത്രീയായിരിക്കും. മൂക്ക് പൊത്താതെ, പക്ഷേ എന്നൊരു വാക്കുച്ചിരിക്കാതെ നിങ്ങളെ കഴുകി വൃത്തിയാക്കാൻ നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുന്നത് നിങ്ങളുടെ ഭാര്യയോ അമ്മയോ ആയിരിക്കും. എന്തിനാ ഈ പിടിവാശി? എന്തിനാ ഈ അവരോടുള്ള അനാവശ്യമായ വർത്തമാനങ്ങൾ? പോട്ടേന്ന് വെച്ചുകൂടെ, അവരെയൊക്കെ ഒന്ന് ചങ്കോട് ചേർത്തുകൂടെ. ഒരുപക്ഷെ നിനക്ക് ഒത്തിരി പരാതികൾ അവളെക്കുറിച്ച് പറയാനുണ്ടാകും. ചങ്കോട് ചേർത്ത് സ്നേഹിക്കുന്നേ, ആയിക്കൊള്ളട്ടെ, നീ കുരിശായിട്ട് കണ്ടുകൊള്ളട്ടെ, ചങ്കോട് ചേർത്ത് അങ്ങ് ഉൾക്കൊണ്ട് സ്നേഹിക്കുന്നേ, അതുവഴിയായിരിക്കും നീ സ്വർഗരാജ്യത്തിൽ പോകുന്നത്. എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ കൂട്ടത്തിൽ നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളുടെ ജീവിതം. പലപ്പോഴും പ്രവാസികളായിരിക്കുന്ന മനുഷ്യർക്ക് ഏറെ ഭാരമുള്ളത് തങ്ങളുടെ മക്കളെ ചൊല്ലിയാണ്. ഞാൻ ഗൾഫിൽ ശുശ്രൂഷിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് അവർക്കവിടെ മക്കളെ കാണാൻ പറ്റാത്തത് കൊണ്ടുള്ള വേദനയായിരുന്നു. കാരണം ഭൂരിഭാഗം പേരും അവരുടെ കുടുംബങ്ങൾ നാട്ടിലായിരിക്കും, അവർ ഗൾഫിൽ ജോലി ചെയ്യുകയായിരിക്കും. എന്നാൽ യൂറോപ്പിൽ തിരിച്ചാണ് ഒരുപക്ഷെ ഫാമിലി ആയിട്ട് ജീവിക്കാനുള്ള ഭാഗ്യം യൂറോപ്പിലും യു കെയിലുമൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അടുത്തുണ്ടെങ്കിലും അടുത്തറിയാനും കാണാനും സ്നേഹിക്കാനും പറ്റാത്ത സാഹചര്യമാണ്. അമ്മയ്ക്ക് ജോലിയുള്ളപ്പോൾ അപ്പൻ വീട്ടിലിരിക്കണം, അപ്പന് ജോലിയുള്ളപ്പോൾ അമ്മ വീട്ടിലിരിക്കണം. ഇതിൽ ഒരേ സമയത്തായിരിക്കാം ഒരുപക്ഷെ കുഞ്ഞുങ്ങളെ കാണുന്നത്. വീക്കെൻഡ്സിലൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കാനും ആ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാനുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചില ഇടങ്ങൾ, സമയങ്ങൾ കണ്ടെത്തുന്നതും നല്ലതാണ് കേട്ടോ. ഒരുപക്ഷെ അവരെക്കുറിച്ച് ഒത്തിരി പരാതികളോ പരിഭവങ്ങളോ ഒക്കെ പറയാനുണ്ടാകും. അവരുടെ കുറ്റമല്ല, അവർക്ക് അങ്ങനെയൊരു സാഹചര്യം ഒരുക്കിക്കൊടുത്ത നമ്മളാണ്. അതുകൊണ്ട് ആ സാഹചര്യങ്ങളെയും കുഞ്ഞുങ്ങളെയും പഴിക്കാതെ അവരെയും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് സ്നേഹിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഒരു അപ്പൻ്റെയും അമ്മയുടെയും വേദന ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് ക്രിസ്തുനാഥൻ തന്നെയാണ്. കാരണം ഒരിക്കൽ യെരുശലേം ദേവാലയത്തിലേക്ക് പോയ ഉണ്ണിയേശുവിനെ കാണാതെ സങ്കടപ്പെട്ട് 3 ദിവസത്തെ അലച്ചിലിന് ശേഷം ഉണ്ണിയേശുവിനെ കണ്ടെത്തുന്ന അപ്പൻ്റെയും അമ്മയുടെയും വിഷമം അവനറിയാം. അവൻ ആദ്യം അതിന് പറയുന്ന ഉത്തരം ഇങ്ങനെയാണ്, എൻ്റെ പിതാവിൻ്റെ ആലയത്തിൽ ഞാൻ ഇരിക്കേണ്ടത് ആവശ്യമല്ലയോ എന്നൊക്കെ വേദമൊക്കെ പറയുന്നുണ്ടവൻ. പക്ഷേ അപ്പൻ്റെ അമ്മയുടെ സ്നേഹത്തിന് മുന്നിൽ പിന്നീട് ആ വചനം ഇങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്, അവൻ നസ്രയത്തിൽ കീഴടങ്ങി പാർത്തു എന്നാണ്. ഒരപ്പൻ്റെയും അമ്മയും അമ്മയുടെയും വേദന ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് തമ്പുരാൻ തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ചൊല്ലി, നിങ്ങൾ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ ചൊല്ലി വേദനിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തു പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ വേദനിക്കുന്നുണ്ട് കേട്ടോ, അതൊക്കെ എനിക്ക് മനസ്സിലാകും. കാരണം ഈ കഷ്ടാനുഭവങ്ങളിലൂടെയെല്ലാം, ഈ അവസ്ഥാന്തരങ്ങളിലൂടെയെല്ലാം ഞാൻ കടന്നുപോയിട്ടുണ്ട്. പലപ്പോഴും നാം പറയാറുണ്ട് പ്രവാസ ജീവിതത്തെക്കുറിച്ച്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഏറ്റവും കൂടുതൽ പ്രവാസം അനുഭവിച്ചത് ക്രിസ്തു തന്നെയാണ്. അവനത് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ക്രിസ്തുവിൻ്റെ പിറവിക്ക് ശേഷം മിസ്രയീമിലേക്ക് കടന്നു പോകണമെന്നാണ്, അല്ലെങ്കിൽ ഈജിപ്തിലേക്ക് പോകണമെന്നാണ് ദൂതൻ്റെ അറിയിപ്പ്. 12 വയസ്സ് വരെ പ്രവാസിയായി അവൻ്റെ അവൻ്റെ പൂർവികർ എവിടെയാണോ പ്രവാസം അനുഭവിച്ചത് അതേ നാട്ടിൽ മിസ്രയീമിൽ അവനും പ്രവാസം അനുഭവിച്ചതാണ്.
പ്രവാസമെന്നൊക്കെ പറയുന്നത് ഒത്തിരി സങ്കടമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു ചെറിയൊരു അടിമത്വത്തിൻ്റെ അവസ്ഥയൊക്കെയാണ് പ്രവാസമെന്ന് പറയുന്നത്. സ്നേഹമില്ലാത്തവൻ്റെ ശാഠ്യങ്ങൾക്ക് വിധേയമാകേണ്ടുന്ന ഒരു ദുരവസ്ഥയാണ്. ഏത് സമയത്തും നിയമങ്ങളൊക്കെ മാറിപ്പോകാം. മറ്റൊരു നാട്ടിൽ മറ്റൊരു നിയമങ്ങൾ സംഹിതകൾക്കുള്ളിൽ ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ അത്ര വലിയ സ്വാതന്ത്ര്യത്തിലാണെന്ന് ഞാൻ ചിന്തിക്കണില്ല. പക്ഷേ ആ സങ്കടവും മനസ്സിലാക്കാൻ ക്രിസ്തുവിന് സാധിക്കുന്നുണ്ട്. ഇന്ന് പലപ്പോഴും ആളുകൾ പറയുന്നത് ഈ കൊറോണ കാലഘട്ടത്തിൽ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടവരുടെ ഒരു മരണച്ചടങ്ങ് പോലും ശവസംസ്കാരം പോലും ഒന്ന് കാണുവാനും സംബന്ധിക്കുവാനും സാധിക്കുന്നില്ലെന്നാണ്. ഓർത്തുകൊള്ളുക, ക്രിസ്തുവിൻ്റെ മരണാനന്തര ചടങ്ങിന് രണ്ടേ രണ്ട് പേരെ ഉണ്ടായിരുന്നുള്ളൂ. ലോകത്തിൻ്റെ രക്ഷകനായ യേശുനാഥന് അവൻ്റെ ശവസംസ്കാര ചടങ്ങിൽ രണ്ടേ രണ്ട് പേർ, അരിമത്യക്കാരൻ യൗസേപ്പും നീക്കോദിമോസും, ഒത്തിരി പേരൊന്നും ഉണ്ടായിരുന്നില്ല. സ്നേഹമുള്ളവരെ, നമ്മുടെ വേദനകളെയും പ്രയാസങ്ങളെയും സങ്കടങ്ങളെയൊക്കെ ക്രിസ്തുവിനെപ്പോലെ മനസ്സിലാക്കാൻ പറ്റുന്നത് വേറെ ആർക്കാണുള്ളത്? ഒരിക്കൽ പ്രസാദ് എന്ന് പറയുന്ന ഒരു അച്ഛൻ്റെ മാനസാന്തര കഥ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം തമിഴ്നാട് സ്വദേശിയാണ്. RSS പ്രവർത്തകനാണ് അദ്ദേഹം. അദ്ദേഹം ആദ്യ നാളുകളിൽ തൻ്റെ ആശയങ്ങളെയൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് വലിയ തീഷ്ണതയോടെ ജീവിച്ചിരിക്കുകയാണ്. അങ്ങനെയിരിക്കെ അദ്ദേഹത്തിന് ഒരു അപകടമുണ്ടാവുകയാണ്. അപകടമുണ്ടായി അദ്ദേഹം വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി. അദ്ദേഹത്തിന് ഒത്തിരി മുറിവുകൾ, ഒടിവുകൾ, ചതവുകളൊക്കെ ഉണ്ട്. അങ്ങനെ വളരെ വേദനയോടെ അദ്ദേഹം തൻ്റെ മുറിയിൽ ഇങ്ങനെ കഴിച്ചുകൂട്ടുമ്പോൾ അവിടുത്തെ ഒരു സിസ്റ്റർ ഒരു ക്രൂശിത രൂപം അവിടെ മുമ്പ് കൊണ്ടുവന്ന് വെച്ചു. അദ്ദേഹം പറയുന്നത് എനിക്ക് ചിരി വന്നു എന്നാണ്. കാരണം അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിലുള്ള മതത്തിലെ ദൈവങ്ങൾക്ക് 10 തലയുണ്ട്, 10 കൈകളുണ്ട്, ആയുധങ്ങളുണ്ട്, വാളുണ്ട്, പരിചയമുണ്ട്. എന്നാൽ ഈ ക്രൂശിത രൂപം, ഈ ദൈവത്തിന് ഇതാ എന്നേക്കാൾ വേദനയേറ്റവൻ കിടക്കുകയാണ്, എന്നേക്കാൾ ചേതനയേറ്റും സങ്കടപ്പെട്ടും ഒടിഞ്ഞു നുറങ്ങി അവൻ കിടക്കുകയാണ്. ആ മനുഷ്യന് ചിരി വന്നുവെന്ന്. പക്ഷേ തൊട്ടടുത്ത നിമിഷം ഒരു ഇൻട്യൂഷൻ, അവൻ പെട്ടെന്നിങ്ങനെ ചിന്തിക്കുക, എൻ്റെ ദൈവങ്ങൾക്ക് 10 തലയും 10 കൈകളും വാളും പരിചയും ആയുധങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അവർക്കാർക്കും ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ സങ്കടത്തെ മനസ്സിലാക്കാൻ പറ്റില്ല, അവർക്കാർക്കും ഞാൻ അനുഭവിക്കുന്ന ഈ വേദനയെ മനസ്സിലാക്കാൻ സാധിക്കില്ല. എന്നാൽ എന്നെപ്പോലെ വേദനയേറ്റ് ചേതനയേറ്റ് സങ്കടത്തോടെ ഈ കിടക്കുന്ന ക്രൂശിതന് എന്നെ മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെപ്പോലെ ആർക്ക് നമ്മെ മനസ്സിലാക്കാൻ പറ്റും? ആ മനുഷ്യൻ അന്ന് മാനസാന്തരപ്പെട്ടു. ഇന്ന് കത്തോലിക്ക സഭയിലൊരു വൈദികനാണ് പ്രസാദ് അച്ഛൻ. നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ കാണുവാനായിട്ട് സാധിക്കും. ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. നമ്മൾ ചിന്തിച്ചത് ഇങ്ങനെയാണ്, ഈ കഷ്ടാനുഭവ നാളിൽ ക്രിസ്തുവിനോടുകൂടി കഷ്ടമനുഭവിക്കണം, ക്രിസ്തുവിനോടുകൂടി കഷ്ടമനുഭവിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് ക്രിസ്തുവിനോടുകൂടി കഷ്ടം അനുഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ആ ക്രിസ്തുവിൻ്റെ തേജസ്കരണത്തിൽ, അവൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ, അവൻ്റെ സ്വർഗരാജ്യത്തിൽ എനിക്കും നിങ്ങൾക്കും അവകാശമായിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ജീവിതത്തിൽ എന്തുകൊണ്ട് ഈ ചില കഷ്ടതകളെ ഞാനും നിങ്ങളും ഏറ്റെടുക്കണമെന്ന് ചോദിക്കുമ്പോൾ, അതും ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് മനസ്സിലാക്കുകയാണ്. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ മക്കൾ, അവർക്കൊക്കെ ഒത്തിരി കുറവുകളുണ്ടാകാം. ഒരു പക്ഷേ അവരുമായിട്ടുള്ള ജീവിതം വലിയ കഷ്ടതയായിട്ട് ഞാനും നിങ്ങളും എണ്ണുന്നുണ്ടാകാം. എന്നാൽ ആ കഷ്ടതകളെ ചങ്കോട് ചേർത്ത് സ്നേഹിക്കുമ്പോൾ, ആ കഷ്ടതകളെ നാം ചങ്കോട് ചേർത്ത് സ്വീകരിക്കുമ്പോൾ, സ്നേഹമുള്ളവരെ, അതുവഴിയായിട്ട്, അവർ വഴിയായിട്ട് ഞാനും നിങ്ങളും എത്തിപ്പെടുന്നത് സ്വർഗരാജ്യത്തിലാണെന്ന് മനസ്സിലാക്കണം. വീണ്ടും, ഈ കഷ്ടതകളിൽ നമ്മെ ഇട്ടേച്ച് പോകുന്നവനല്ല കർത്താവ്. കഷ്ടതകളുണ്ടെങ്കിലും ഒരു വലിയ ഉദ്ധാനമാവ് നമുക്ക് തരുന്നുണ്ട്. ദുഃഖവെള്ളിയാഴ്ച ക്രൂശിക്കപ്പെട്ട ക്രിസ്തുനാഥൻ, അവൻ ഉയർപ്പ് നാളിൽ ഞായറാഴ്ച 3-ാം നാൾ അവൻ ഉദ്ധാനം ചെയ്യുന്നുണ്ട്. സ്നേഹമുള്ളവരെ, അവൻ്റെ ഉദ്ധാനം എന്ന് പറയുന്നത് തന്നെ നമ്മെ മനസ്സിലാക്കലാണ്.
നമ്മളനുഭവിക്കുന്ന വേദനകളെയും പ്രയാസങ്ങളെയും നമ്മുടെ പ്രവാസ ജീവിതങ്ങളെയും നമ്മുടെ കുടുംബജീവിതത്തിലെ സങ്കടങ്ങളും വേദനകളും പ്രയാസങ്ങളും എല്ലാം അവൻ നമ്മെ മനസ്സിലാക്കിയിട്ടുണ്ട്. അവൻ മനസ്സിലാക്കുന്നപ്പോൾ ലോകത്ത് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, വാക്കുകൾക്ക് വിരാമം കുറിക്കുമ്പോൾ ഈ കഷ്ടാനുഭവ നാളിൽ ആ തമ്പുരാനോടുകൂടി കഷ്ടമനുഭവിക്കാൻ, അതിലൂടെ സ്വർഗരാജ്യത്തിൽ അവകാശികളായിരിക്കാൻ, നമ്മുടെ ഈ ലോക ജീവിതത്തിലെ സങ്കടങ്ങളെയും സഹനങ്ങളെയൊക്കെ ഉള്ളിൽ ചേർത്ത് പിടിക്കാൻ അവനെന്നെ മനസ്സിലാക്കുന്നുണ്ട്, അവൻ മാത്രമേ എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നു എന്നുള്ള ചിന്തയിൽ മുന്നോട്ട് പോകുവാൻ എനിക്ക് നിങ്ങൾക്കും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഈ ഉദ്യമത്തിലേക്ക് എന്നെ ക്ഷണിച്ച ഇടവകയുടെ അനുഗ്രഹീത വികാരി ബഹുമാനപ്പെട്ട രാജുവച്ച് അച്ഛനെക്കുറിച്ച് ഒരു വാക്ക് പറയട്ടെ. ഞാൻ കൊച്ചുനാളിൽ 99 മുതലുള്ള നാളുകളിൽ അച്ഛൻ, ഞാൻ ഇടവകയായ ഞാനിപ്പോഴായിരിക്കുന്ന ഈ കോതമംഗലം വലിയ പള്ളി കത്തീഡ്രൽ ദേവാലയത്തിൽ ശുശ്രൂഷിക്കുമ്പോൾ അന്ന് മുതലാണ് ഞാൻ ആദ്യമായിട്ട് ശുശ്രൂഷയുടെ മദ്ബഹയുടെ പടി ചവിട്ടുവാനായിട്ട് സാധിച്ചത്. ഞങ്ങൾ 4 പേരാണ് അന്ന് ചേർന്നത്. അന്ന് മുതൽ ആ ഞങ്ങളുടെ വളർച്ചയുടെ പടവുകളിൽ അച്ഛനെടുത്ത ആ വലിയ പ്രയത്നങ്ങളെയും ഉപദേശങ്ങളെയെല്ലാം നന്ദിയോടെ സ്മരിച്ചുകൊണ്ട്, അച്ഛൻ്റെ മുൻപാകെ എല്ലാ നന്ദിയും അർപ്പിച്ചുകൊണ്ട്, കൂട്ടുവേലക്കാരായിരിക്കുന്ന എല്ലാ വൈദികരുടെ മുമ്പിൽ, ഈ വചനം ശ്രവിച്ച എല്ലാവരുടെ മുമ്പിൽ എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.